നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ 301 കോളനിക്ക് സമീപമുള്ള ഒരു ജനവാസ മേഖലയിലാണുള്ളത്. ഇപ്പോൾ രാവിലെ ആവുന്നു, മഞ്ഞുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വെയിൽ ഇത്തരത്തിലേക്കുള്ള ഈ മഞ്ഞ് കായുന്നതിനുള്ള അവർക്ക് അതിൻ്റെ ഉള്ള ഒരു പ്രതിരോധമൊക്കെയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. അവരിങ്ങനെ തീ കായുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് ഇവരുടെ ഒരു ജീവിതശൈലിയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാഗം. ഇതിന് സമീപമായിട്ടാണ് നമ്മൾ ഈ നിൽക്കുന്ന മേഖലയ്ക്ക് സമീപമായിട്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 കുങ്കിയാനകളെയും ഇവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൗത്യസംഘം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ ചിലർ ഈ മേഖലകളിലേക്കൊക്കെ തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു. വാച്ചർമാർ ഈ മേഖലകളിലേക്കുണ്ട്. ഇങ്ങനെ എല്ലാ നിരീക്ഷണങ്ങളും ഇവിടെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ദൗത്യ മേഖലയിലേക്ക് അല്പസമയത്തിനകം തന്നെ കുങ്കിയാനകളെ ഈ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ മേഖലകളിലേക്കൊക്കെ തന്നെ പോയിരിക്കുന്നത്. ഒപ്പം ഇവിടെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറയുന്നത് പോലെ വലിയ രീതിയിലേക്കുള്ള ഈ കാട്ടാനയുടെയൊക്കെ ഒരു ശല്യം ഉണ്ടാകുന്ന ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പുലർച്ചെയാകുമ്പോഴായിരിക്കും ഈ പല സ്ഥലങ്ങളിൽ നിന്നും ആനകൾ ഇത്തരത്തിലേക്ക് റോഡിലേക്ക് മറ്റും ഇറങ്ങുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങരുതെന്നൊരു നിർദ്ദേശം കൂടി ഇവർ നൽകിയിരിക്കുകയാണ്. കാരണം ഏത് പ്രദേശത്ത് നിന്നാണ് ഇത് പെട്ടെന്ന് വരുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികൾ നമ്മളോടൊരു നിർദ്ദേശം എന്ന രീതിയിൽ അവർ നൽകിയിരിക്കുന്നത്. എന്തിനായാലും ദൗത്യസംഘം അവരുടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ഈ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ അതായത് 2017-ലുണ്ടായ ദൗത്യം അതിലുണ്ടായ പരാജയം ഇതൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ആ സംഘം ഇത്തവണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തിനായാലും അല്പസമയത്തിനകം കുങ്കിയാനകളെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് ഈ ദൗത്യ മേഖലയിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ പുറത്തിറങ്ങരുതെന്ന് ഉൾപ്പെടെയുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ശാന്തൻപാറയിലെ 1, 2, 3 വാർഡുകൾ ഒപ്പം തന്നെ ചിന്നക്കനാൽ പൂർണ്ണമായും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ദൗത്യം തുടങ്ങുന്നത് മുതൽ ഇത് അവസാനിക്കുന്നത് വരെ ആരും പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ഈ മയക്കുപിടി വെച്ചതിന് ശേഷം അരിക്കൊമ്പൻ ചിലപ്പോൾ അക്രമാസക്തനാകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിലേക്ക് പെട്ടെന്ന് ഓടിക്കയറാനോ ഒക്കെ ഒരു സാധ്യത കൂടിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. 150-ഓളം ഉദ്യോഗസ്ഥരുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്നായി ഇവരുടെയൊക്കെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഡോക്ടർ അരുൺ സക്രിയ ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദൗത്യ മേഖലയിലേക്കായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പോയിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ രാവിലെയോടുകൂടി തന്നെ അരിക്കൊമ്പനെ മയക്കുപിടി വയ്ക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇതിനായി കുങ്കിയാനകളെ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ ദൗത്യ മേഖലയിലേക്ക് മാറ്റും. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നമുക്കൊന്നും ഈ ഒരു മേഖലയിലേക്കൊന്നും തന്നെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. അല്പസമയത്തിനകം ഇവിടെ നിന്ന് മാറണമെന്നൊരു നിർദ്ദേശമൊക്കെ തന്നെയാണ് വനംവകുപ്പിന്റെ വാച്ചർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്കും നൽകിയിരിക്കുന്ന ഒരു സുരക്ഷാ കാരണങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് അവർ അത്തരം നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ആളുകൾ അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങാതെ വീടുകൾക്ക് ആ സമീപമൊക്കെയായിരുന്നു ഇങ്ങനെ തീ കായുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും അവർ നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചത് ഈ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റുക, ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങളുടെ രാപ്പകൽ സമരം കൂടി വിജയിക്കുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. 8 സംഘങ്ങൾ, വനംവകുപ്പിന്റെ മാത്രം 8 സംഘങ്ങൾ, ഓരോ സംഘത്തിലും ഓരോ സംഘത്തലവന്മാരുണ്ട്. എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് നിലയുറപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ മോക്ക് ഡ്രില്ലിൽ ഇതിനായി ഉപയോഗിച്ചിരുന്ന തോക്കുകൾ, വയർലെസ് സെറ്റുകൾ, അഗ്നി ശമന സേനയുടെ ഉപകരണങ്ങൾ ഇതൊക്കെ തന്നെ അവർ വീണ്ടും പരിശോധിച്ച് അതിൻ്റെയൊക്കെ തന്നെ ക്ഷമത കൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ അരിക്കൊമ്പൻ നിൽക്കുന്ന ഒരു ട്രാക്കിംഗ് മേഖല നോക്കുമ്പോൾ ഈ ദൗത്യ സംഘത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ 301 കോളനിയിൽ പാർപ്പിച്ചിരിക്കുന്ന കുങ്കിയാനകളെ ഇവിടെ നിന്ന് ആ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനുമൊക്കെ വളരെ എളുപ്പത്തിലേക്ക് തന്നെ എത്തിക്കാൻ കഴിയുന്നൊരു മേഖലയാണ്. ഒപ്പം തന്നെ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം അരിക്കൊമ്പനെ വളരെ പെട്ടെന്ന് ഈ ലോറിയിലേക്ക് കയറ്റുന്നതിനും അവിടെ നിന്ന് മാറ്റുന്നതിനും ഒക്കെയുള്ളൊരു സജ്ജീകരണങ്ങൾ ഈ മേഖലയിലും ഉണ്ട്. കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതും അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. പ്രവിത ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാഹുൽ വിജയൻ കൂടിച്ചേരുന്നുണ്ട്. രാഹുൽ, എവിടേക്കാണ് അരിക്കൊമ്പനെ പിടികൂടിയതിനു ശേഷം മാറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. വനം വകുപ്പ് ആ കാര്യങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അരിക്കൊമ്പനെ എങ്ങോട്ട് മാറ്റാനാണ് സാധ്യത എന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചന ലഭ്യമാകുന്നുണ്ടോ? അരിക്കൊമ്പൻ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടിനെ വിറപ്പിച്ച അരിക്കൊമ്പൻ കാട്ടാനയെ പിടികൂടുന്നതിനുള്ള ദൗത്യം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം അരിക്കൊമ്പനെ പിടികൂടുന്നതിനായി ഉടൻ തന്നെ പുറപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഈ സംഘം പുറപ്പെട്ടോ? പ്രവിധ, എന്തായാലും ഈ ദൗത്യം സംഘാംഗങ്ങൾ പുറപ്പെട്ടു തുടങ്ങി. രണ്ടാമത്തെ ദൗത്യ സംഘം പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യം ഹൈറേഞ്ച് സർക്കിൾ CCF-ന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം പുറപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അടുത്ത സംഘവും പുറപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ദൗത്യ മേഖലയിലേക്ക് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ ബേസ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേക ടീമുകളായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ ഈ ദൗത്യ മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഡോക്ടർ അരുൺ സഖറിയ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ രണ്ട് ടീമുകൾ പുറപ്പെട്ടിരിക്കുന്നത്. അവർ ചെന്ന് ഈ കാര്യങ്ങൾ, ഈ ആനയെ ലൊക്കേറ്റ് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുകയും മൈക്കോവെടി വെക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ സൂര്യോദയത്തിന് ശേഷമായിരിക്കും ഈ ഒരു ദൗത്യത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൂര്യൻ ഉദിച്ചു വരുന്നു, നേരം പുലരുകയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ വകുപ്പുകൾ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും അവർ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഇനി പല ടീമുകളായിട്ട്, ഒരുമിച്ചല്ല, പല ടീമുകളായിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമനുസരിച്ചു കൊണ്ടായിരിക്കും ഇവർ ഓരോരുത്തരും ഈ ഒരു ദൗത്യ മേഖലയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അരിക്കൊമ്പൻ ഈ ഒരു ചിന്നക്കനാൽ ഈ സിമൻറ്റ് പാലം മേഖലയിൽ തുടരുന്നുണ്ട്. എന്തായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഈ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റുക എന്നുള്ളത്. ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ മെമ്പർ രമേശൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, അപ്പോൾ ഈ അരിക്കൊമ്പനെ, നിങ്ങളുടെ നീണ്ട നാളത്തെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ അരിക്കൊമ്പൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്. അതിനെ പിടിച്ചു മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കൃത്യമായിട്ടും ഇതൊരു വിജയത്തിലേക്ക് എത്തുമോ? തീർച്ചയായിട്ടും വിജയത്തിലേക്ക് 100% എത്തുമെന്നാണ് പ്രതീക്ഷ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ നിങ്ങൾക്കായാലും അറിയാം, 3-4 മാസമായിട്ട് ഇതിൻ്റെ പുറകിലാണ്. സമരവും പരിപാടികളും ഒത്തിരി സംഘടിപ്പിച്ചിട്ടാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇന്ന് പിടിച്ചു മാറ്റും എന്നാണ് തന്നെയാണ് പ്രതീക്ഷ. വനംവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ടീമുകളൊക്കെ ഈ ദൗത്യ മേഖലയിലേക്ക് പുറപ്പെട്ടു തുടങ്ങി. എല്ലാ ടീമുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അനൗൺസ്മെൻ്റ് കാര്യങ്ങൾ മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ടീം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും? ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. സിമൻറ്റുപാല മേഖലയിലാണ് നിലവിലുള്ളത്. സിമൻറ്റുപാല മേഖലയിലാണുള്ളത്. എന്തായാലും അതിൻ്റെ കൂടെ സിമന്റ് പാലത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മൈക്കോടി വെക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സ്ഥലമല്ലേ അത്? നമുക്ക് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനം ഉൾപ്പെടെ കൊണ്ടുവല്ലാനും അങ്ങോട്ടേക്ക് കയറ്റാനും ഒക്കെ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം ഈ സിമന്റ് പാലം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം JCP അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വണ്ടി എത്തിച്ചെല്ലാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ ദൗത്യ സംഘം അതിൻ്റെ ഒപ്പം, അരിക്കൊമ്പൻ്റെ ഒപ്പം ഉണ്ട്. എന്തായാലും പ്രവിധ, അങ്ങനെ തന്നെയാണ് ഈ മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ദൗത്യ സംഘം അരിക്കൊമ്പന് പിന്നാലെ ഇന്നലെ മുതൽ തന്നെ ഉണ്ട്. കൃത്യമായിട്ടും അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഭാഗത്താണെന്നുള്ളത് കൃത്യമായിട്ടും വനം വകുപ്പിന് ഓരോ മിനിറ്റ് വ്യത്യാസത്തിൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അറിയാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം നിരീക്ഷണം ശക്തമായിരുന്നു. കാരണം ഇതൊരു മേഖല, ഈ ഒരു സിമൻറ്റ് പാലം അല്ലെങ്കിൽ 301 കോളനി മേഖല വിട്ടുപോയി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കാരണം ഈ ഒരു ആനയിറങ്ങൽ ഡാം കടന്ന് മറുവശം കടന്നു കഴിഞ്ഞാൽ ഈ ഒരു ദൗത്യം പരാജയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു നിലയിലേക്കൊക്കെ പോകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനെ നിരീക്ഷിച്ച് മറുകര കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് നടത്തിയിരുന്നു. എന്തായാലും ഈ മേഖലയിൽ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഈ ദൗത്യ സംഘങ്ങൾ ഓരോ ടീമുകളായി തിരിഞ്ഞ് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമുകളാണ് ഇപ്പോൾ ഈ ദൗത്യ മേഖലയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവർ ചെന്ന് ഈ ഒരു ആനയെ ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ടും അതിൻ്റെ അടുത്തെത്തി അതിനുശേഷം ഡോക്ടർ അരുൺ സഖറിയയ്ക്ക് നിർദ്ദേശം ലഭിച്ചാൽ അദ്ദേഹം അടങ്ങുന്ന മയക്കുവെടി വെക്കാനുള്ള പ്രത്യേക സംഘം, 4 ഡോക്ടർമാരടങ്ങുന്ന സംഘം ആ മേഖലയിലേക്ക് പോകും. 6-7 മണിയോടുകൂടി തന്നെ എങ്കിലും ഈ ഒരു മൈക്കോടി വെക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കും, സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരമൊരു നടപടിക്രമങ്ങളിലേക്കാണ് നമുക്ക് ഈ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഡോക്ടറിൻ്റെ കയ്യിൽ തോക്കുൾപ്പെടെ, ആ മൈക്കോടി വെക്കാനുള്ള തോക്കുൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് വന്നത്. അവർ ഇതിനകത്ത് ഈ ചിന്നക്കനാലിലെ ബേസ് ക്യാമ്പിനുള്ളിൽ അവർ മീറ്റിംഗ് കൂടുകയാണ്. അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഇനി അടുത്ത നടപടിക്രമങ്ങൾ, എന്തൊക്കെയായിരിക്കാം എന്നുള്ളതാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പൂർത്തിയായതിനു ശേഷമായിരിക്കും എന്തായാലും ഇവിടെ നിന്ന് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറത്തേക്ക് പോവുക. അതിന് മുന്നോടിയായിട്ട് ഈ നേതൃത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ദൗത്യത്തിൻ്റെ തലവൻ എന്ന് പറയുന്ന ഹൈറേഞ്ച് സർക്കിൾ CCF RS അരുൺ ഈ ഒരു മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തി അരിക്കൊമ്പനെ കണ്ട് ഒരു സ്ഥലം എവിടെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും എന്തായാലും ഈ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ പറയുന്ന പോലെ വനംവകുപ്പിനൊരു കണക്കുകൂട്ടലുണ്ട്. നിലവിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വനംവകുപ്പിൻ്റെ കൃത്യമായ കണക്കുകൂട്ടലുകൾ അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അവർ ഏത് രീതിയിലാണോ ഇതിനെ എക്സിക്യൂട്ട് ചെയ്തത് അതിൻ്റെ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. സമയക്രമമാണെങ്കിൽ പോലും ആളുകൾ എത്തിയതാണെങ്കിൽ പോലും ഈ ആനയുള്ളതാണെങ്കിൽ പോലും അങ്ങനെ അവിടെ ഈ ആനയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞതാണെങ്കിൽ പോലും അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ടും വനംവകുപ്പ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായും 7 മണിയോടുകൂടി തന്നെ മൈക്കോവെടി വെക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മൈക്കോവെടി വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറെങ്കിലും ഈ ഒരു അരിക്കൊമ്പനെ ലോറിയിലേക്ക് കയറ്റാൻ എടുക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരല്പം മാറി ഈ മൈക്കോവെടി വെച്ചതിന് ശേഷം ഒരല്പം ദൂരത്തേക്ക് ആന പോവുകയാണ് എങ്കിൽ അത് ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ കുങ്കിയാനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ വാഹനം ഈ ലോറി ഉൾപ്പെടെ കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ. ലോറി ചെല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കുങ്കിയാനകളെ കൊണ്ടുചെല്ലാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വഴിവെട്ടി അങ്ങോട്ടേക്ക് വാഹനം എത്തിക്കാനുള്ളൊരു ശ്രമവും നടത്തും. എന്തായാലും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ തയ്യാറായിട്ടാണ് ഉണ്ട്. നമ്മൾ JCB ഉൾപ്പെടെ ഇവിടെ കാണിച്ചതാണ്. അതുൾപ്പെടെ ഇവിടെ കൊണ്ടുവച്ച് ഇട്ടിട്ടുണ്ട്. എല്ലാം അതിൻ്റെ നിർദ്ദേശം ലഭിക്കുന്നതനുസരിച്ച് ഓരോ ടീമുകൾക്കൊപ്പം ഈ JCB ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് ഒരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്. അവർ അതിനാവശ്യമുള്ള സമയം എപ്പോഴാണോ ആ സമയം അത് ഈ ദൗത്യ മേഖലയിലേക്ക് ചെല്ലും. അത് ആവശ്യമെങ്കിൽ മാത്രമേ ചെല്ലുകയുള്ളൂ. അല്ലാത്ത പക്ഷം അതിവിടെ തന്നെ ഈ ഒരു ബേസ് ക്യാമ്പിൽ തന്നെ തുടരുകയും ചെയ്യും. അതുപോലെ തന്നെ അരിക്കൊമ്പനെ കൊണ്ടുപോകാനുള്ള ലോറി അതും അല്പസമയത്തിനകം തന്നെ ഈ ബേസ് ക്യാമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അത് ഈ അരിക്കൊമ്പനെ മയക്കുവേടി വെച്ചതിന് ശേഷം ഏത് സ്ഥലത്താണ് ചെല്ലേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ആ ലോറിയും ചെല്ലുക. അങ്ങനെ ഓരോന്നും അതിൻ്റെ സമയക്രമം അനുസരിച്ച് ഇത് നടക്കുന്നതനുസരിച്ച് അങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിലായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയായിരിക്കും ഓരോ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ കൃത്യമായ കണക്കുകൂട്ടലുകൾ അത് നടപ്പാക്കപ്പെടുന്നു അല്ലെങ്കിൽ നടപ്പാകുന്നുണ്ട്. അതുതന്നെയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ആശ്വാസകരമായതും അതും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിട്ടും നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ ഇവിടുത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഡോക്ടർ അരുൺ സക്രയുടെ സംഘം ഈ ദൗത്യ മേഖലയിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 മണിയോടുകൂടി തന്നെ അവർ ഇവിടുന്ന് ഇറങ്ങേണ്ടതാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുലർച്ചെ തന്നെ ഈ ഒരു ദൗത്യം നടത്തേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവിത ശരി, മിഷൻ അരിക്കൊമ്പനായിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കാൻ ഈ ദൗത്യത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ നൽകുന്ന റിപ്പോർട്ട്. രാഹുൽ, ഇപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി അരിക്കൊമ്പൻ മിഷൻ തുടങ്ങാൻ അല്പസമയം മാത്രമാണ് ബാക്കിയായി നിൽക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞ് ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരാനുള്ളൊരു സാഹചര്യമുണ്ടോ? പ്രദേശത്ത് നിരോധനാജ്ഞയാണ് എന്നറിയാം. എന്തായാലും ഈ ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നില്ലേ? നിയന്ത്രണം ഈ മേഖലയിൽ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് തദ്ദേശ ഭരണകൂടമാണെങ്കിലും ജില്ലാ ഭരണകൂടമാണെങ്കിലും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടും നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 144 ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കടക്കം വലിയ തരത്തിലുള്ള നിയന്ത്രണമുണ്ട്. ആളുകളാരും പുറത്തിറങ്ങരുത്, കൃത്യമായിട്ടും ഈ ഒരു ദൗത്യം കഴിയുന്നതുവരെ സഹകരിക്കണം, വനംവകുപ്പിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല മാധ്യമങ്ങൾക്കും അതും കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഈ വനംവകുപ്പ് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുക. മാത്രമല്ല ഓൺലൈൻ മാധ്യമങ്ങൾക്ക് യാതൊരുവിധ അനുവാദവും ഈ ഒരു പ്രദേശത്തേക്ക് ഉണ്ടായിരിക്കില്ല. അത്തരത്തിൽ കൂടുതൽ ആളുകൾ വന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യവും വനംവകുപ്പിൻ്റെ ഒരു ഭാഗത്തു നിന്നൊരു മുന്നറിയിപ്പ് പോലെ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും അതൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ളൊരു സഹകരണവും വനംവകുപ്പിനോട് നടത്തിക്കൊണ്ടാണ് ജനങ്ങളും അതുപോലെ തന്നെ മറ്റാളുകളും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും എല്ലാ തരത്തിലുള്ള സഹകരണവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രതിസന്ധികളൊന്നുമില്ലാതെ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവർക്ക് ഈ അരിക്കൊമ്പനെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് പിടിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും അത് കാര്യത്തോട് സഹകരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടി എത്ര വേണമെങ്കിലും അതിനോട് സഹകരിക്കാനൊക്കെ ആയിട്ടും എന്തായാലും ഈ വനംവകുപ്പ് ജനങ്ങളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ തയ്യാറാണ്. എന്തായാലും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഈ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഈ ഒരു വനംവകുപ്പിന്റെ ദൗത്യത്തോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു രീതി? എങ്ങനെയാണ്? തീർച്ചയായിട്ടും നല്ല സഹകരണമാണ് ജനങ്ങൾക്ക്. ജനങ്ങളുടെ ആവശ്യമാണല്ലേ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റുക എന്നുള്ളത്. എല്ലാവരും നല്ല പൂർണ്ണ തോതിൽ തന്നെ സഹകരിക്കും. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഈ 144 പ്രഖ്യാപിച്ചുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ നേരത്തെ കൊടുത്തിരുന്നു. നേരത്തെ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ മൈക്ക് അലൗൺസ് ഒക്കെ നടത്തി എല്ലാവരും ഗ്രൂപ്പിൽ കൂടെ കിട്ടി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും പൂർണ്ണ സഹകരണമാണ്.